ആധുനിക ഭാരതത്തിൻ്റെ സൃഷ്ടാവ് നെഹ്റുവാണ് എന്നും 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രത്തിൻ്റെ പിതാവ് ഗാന്ധിജിയാണെന്നും എല്ലാം വിളിച്ചു കൂവി നടന്ന നമ്മൾ ഈ നെഹ്റുവിനെക്കുറിച്ച് ശരിക്കൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ലോക പൗരനാകാൻ വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഭാരതത്തെ തകർത്ത് നശിപ്പിച്ച് ഇല്ലാതെയാക്കിയ ഒരു ഒരാളാണ്. പലപ്പോഴും മോദി വിരുദ്ധർക്കും ബാക്കി പലർക്കും നെഹ്റു എന്ന മഹാനുഭാവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. 65 വർഷമായിട്ട് പിച്ചതിണ്ടി നടന്ന ഒരു രാഷ്ട്രം അങ്ങനെ ആവാൻ കാരണം നെഹ്റുവാണ്. 2 ആറ്റം ബോംബ് വീണ് തകർന്ന തരിപ്പണമായ ജപ്പാൻ ഉദിച്ചുയരാൻ കാരണം അവിടുത്തെ ഭരണകൂടമാണ്, ഭരണാധികാരികളാണ്. നമ്മളുടെ നാടിൻ്റെ ഭരണാധികാരിയായിരുന്ന ചൈനയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഹെക്ടാർ എഴുതി കൊടുക്കുകയും പാകിസ്ഥാന് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുകയും നമ്മളെ നശിപ്പിക്കും തോറും അവരെ വളർത്താൻ വേണ്ടി ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ പൗരനാണ് എന്ന ധാരണയിൽ അയാൾ, അല്ലെങ്കിൽ അദ്ദേഹം, ഡെക്കാൻ ഹെറാൾഡ് എന്ന പത്രത്തിൽ എഴുതിയ നെഹ്റുവിൻ്റെ ഒരു കൊട്ടേഷനുണ്ട്. അത് എനിക്ക് ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള ആലപ്പുഴയിൽ നിന്ന് അയച്ചു തന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ നെഹ്റുവിനെ കുറിച്ച് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു വരി ഇതാണ്. ഡെക്കാൻ ഹെറാൾഡ് നെഹ്റുവിനെ കുറിച്ച് പറയുന്നത്, ബൈ എഡ്യൂക്കേഷൻ ഐ ആം ആൻ ഇംഗ്ലീഷ് മാൻ. വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്, ഞാൻ പഠിച്ചത് ഇന്ത്യയിലല്ല, വിദേശത്താണ്. വിദേശ വീക്ഷണത്തോടു കൂടിയാണ് ബൈ എഡ്യൂക്കേഷൻ ഐ ആം ആൻ ഇംഗ്ലീഷ് മാൻ. ബൈ വ്യൂസ് എൻ്റെ വീക്ഷണപ്രകാരം എനിക്ക് ഈ രാഷ്ട്രവും ദേശീയതയും ദേശീയ പ്രേമവും ഒന്നുമില്ല. ബൈ വ്യൂസ് ഐ ആം ആൻ ഇന്റർനാഷണലിസ്റ്റ്, ഒരു ദേശാന്തര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വീക്ഷണപ്രകാരം. ബൈ കൾച്ചർ ഐ ആം എ മുസ്ലിം, രക്തവും മുസ്ലിമാണ്. ബൈ കൾച്ചർ ഐ ആം എ മുസ്ലിം. ഭാരതത്തെ മൂന്നായിട്ട് പകർത്തപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള എന്ന മുസ്ലിം ജമ്മു കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയായി, പിന്നെ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി, അതുപോലെ 3 സഹോദരന്മാർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇപ്പം 3 പേർക്കും പരമാവധി സഹായം ഇന്ത്യയിൽ നിന്ന് എത്തിക്കുക സ്വയം മുടിഞ്ഞാലും എന്നുള്ള ആ പ്രത്യേക മതത്തിൻ്റെ വീക്ഷണം തന്നെയാണ് നെഹ്റു ചെയ്തത്. സോ ബൈ കൾച്ചർ ഐ ആം എ മുസ്ലിം ആൻഡ് ഐ ആം എ ഹിന്ദു ബൈ ആക്സിഡൻ്റ് ഓഫ് ബർത്ത്. ഒരു മുസ്ലിമിന് ഒരു ഹിന്ദു സ്ത്രീയിൽ ജനിച്ചു എന്നുള്ള ഒരു ആക്സിഡൻ്റ് കൊണ്ട് മാത്രമാണ് ഞാനൊരു ഹിന്ദുവായത്. അതുകൊണ്ട് ഹിന്ദുവിനെ തകർക്കാൻ എവിടെയെല്ലാം സ്വന്തം രക്തത്തിലെ DNA അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ സ്വഭാവം നെഹ്റു എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. മകളെ പോലും കണ്ടെത്തിയത് ഒരു ഇസ്ലാമിലെ തന്നെ ഭാഗികമായിട്ട് വരുന്ന മരുമകനെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നെഹ്റുവിൻ്റെ തനി സ്വഭാവം, അതായത് ബൈ എഡ്യൂക്കേഷൻ ഐ ആം ആൻ ഇംഗ്ലീഷ് മാൻ, ബൈ വ്യൂസ് ഐ ആം ആൻ ഇൻ്റർനാഷണലിസ്റ്റ്, ബൈ കൾച്ചർ ഐ ആം എ മുസ്ലിം ആൻഡ് എ ഹിന്ദു ബൈ ആക്സിഡൻ്റ് ഓഫ് ബർത്ത്, അബദ്ധത്തിൽ ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹിന്ദുവായത്. നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ തട്ടിപ്പ്, അത് ഇന്നലെ തുടങ്ങിയതല്ല, നെഹ്റു തന്നെ തുടങ്ങി വെച്ചതാണ്. ഈ നാടിൻ്റെ ജനാധിപത്യത്തെ അവഹേളിച്ച് തകർത്തത് നെഹ്റു തന്നെയാണ്. പക്ഷേ ഭാരതത്തിൽ നടന്ന എല്ലാ പ്രോജക്റ്റുകളും നെഹ്റുവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ, ഇന്ദിരാഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്യാൻ, രാജീവ് ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം നെഹ്റുവിനെ പ്രൊജക്റ്റ് ചെയ്യലായിരുന്നു ഭാരതത്തിലെ എല്ലാവരുടെയും, കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും കൂടെയുള്ളവരുടെയും എല്ലാം നേരത്തിൽ. സ്വതന്ത്ര ഭാരതത്തിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വോട്ടിംഗ് നടന്നു. 15 പേര് പ്രധാനപ്പെട്ട വ്യക്തികളാണ് വോട്ടിങ്ങിൽ പങ്കെടുത്തത്. 14 വോട്ട് കിട്ടിയത് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. നെഹ്റുവിന് കിട്ടിയത് 1 വോട്ട് മാത്രമായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയത് നെഹ്റുവാണ്. പിന്നെ ഗാന്ധിജി കൂടെ നിന്നു നെഹ്റുവിൻ്റെ. അങ്ങനെ നെഹ്റുവിനെ എല്ലാ ജനങ്ങളുടെയും കൂടെയുള്ള വോട്ട് ചെയ്തവരുടെയും വീക്ഷണത്തിനെതിരെ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി. ഇന്ന് ഭാരതം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അത് സിഖുകാരുടെ ഖാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ചൈനയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ, മുസ്ലിം രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അമേരിക്കയുടെയും റഷ്യയുടെയും മുമ്പിൽ ഭിക്ഷപാത്രവുമായിട്ട് നിൽക്കേണ്ടി വന്ന ഗതികേടിൻ്റെ പ്രശ്നങ്ങൾ,
നമ്മുടെ കർഷകരുടെ ഗതി കിട്ടാത്ത അനുഭവങ്ങൾ, ഇവിടെ വ്യവസായങ്ങൾ വരാതിരിക്കാനും വരുത്താതിരിക്കാനും ചെയ്തിരിക്കുന്നത്. ഈ നാട് എന്നും പിച്ചക്കാരുടെയും ഭിക്ഷക്കാരുടെയും നാടായിരിക്കണം. മറ്റ് രാജ്യങ്ങളെല്ലാം ഡസൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട്, 10, 20, 30, 40 വർഷം കൊണ്ട് വികസിത രാഷ്ട്രമായപ്പോൾ 65 വർഷം ഈ കോൺഗ്രസ് ഭരിച്ചിട്ടും ടോയ്ലറ്റോ വെള്ളമോ ഇലക്ട്രിസിറ്റിയോ ഇന്ധനമോ ലഭിക്കാത്ത ഗതികേട് അനുഭവിച്ചിട്ടും നമ്മൾ കഴുതകളെ പോലെ ഒന്നും അറിയാതെ ജീവിക്കുന്നു. ഇവരെല്ലാമാണ് ഭാരതത്തെ ഉണ്ടാക്കിയത് എന്ന് പറയാനും അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേശദ്രോഹം മാതിരി ഇവർ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും ന്യൂനപക്ഷങ്ങളുമെല്ലാം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു, നെഹ്റു ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കലാണ് മോഡിയുടെ പ്രധാന ലക്ഷ്യവും മാർഗവും എന്ന് എന്താണ് നമ്മളുടെ നാടിനെ കൊണ്ടെത്തിച്ചത്. ഭാരതത്തിന് വീറ്റോ പവർ കിട്ടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് കൊടുത്തതാണ്. ആ ചൈനയാണ് ഇന്ന് നമ്മളേത്. ചൈന കയ്യേറിയ സ്ഥലങ്ങളെല്ലാം പുല്ലുമുളയ്ക്കാത്ത സ്ഥലങ്ങളാണ്, അത് അവരെടുത്താൽ നമുക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ മുടിപ്പിച്ച വ്യക്തി എന്ത് IITകൾ തുടങ്ങിയാലും എന്തൊക്കെ തുടങ്ങിയാലും ശരി, ഈ നാടിൻ്റെ സ്വത്വത്തെ, ധാർമ്മികതയെ, സ്വബോധത്തിൻ്റെ ചൈതന്യത്തെ തകർത്ത ആ മനുഷ്യന് കൂട്ടുനിന്ന ആളാണ് ഗാന്ധിജി എന്നുള്ളത് കൂടി അറിയുമ്പോൾ നമ്മുടെ നാടിന് ചൊട്ടയിൽ തന്നെ മഹാരോഗം പിടിപെട്ടു എന്നുള്ളതാണ് സത്യം. അത് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള മറ്റൊരു വസ്തുത. ഏതായാലും നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുക. ഈ നാടിനെ തകർക്കാൻ ഏറ്റവും തുടക്കത്തിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു ദേശീയ നേതാവ് എന്നുള്ള ആ ക്രെഡിറ്റ് അല്ലാതെ വേറൊരു ക്രെഡിറ്റും അങ്ങേർക്ക് കൊടുക്കാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രിയും പുത്രിയുടെ പുത്രനും പിന്നെ പുത്രൻ്റെ പുത്രൻ ഇനി വരാൻ പോകുന്നു. മന്ദബുദ്ധിയായിട്ട് പട്ടാളക്കാരെയും ചൈനക്കാരെയും എല്ലാം അവഹേളിക്കുകയും അതുപോലെ ഉയർത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മാനസിക രോഗി, അത് ഭാരതത്തിൻ്റെ തലയിൽ എന്നാണോ കെട്ടിവെക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും ഏത് മാർഗം ഉപയോഗിച്ചും ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ടോ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒരു സംശയവും ഇല്ലാതെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കേണ്ടത് ഭാരതത്തിൻ്റെ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം ഉണ്ടാക്കേണ്ടത് കേരളീയരുടെയും അവകാശമാണ്, ആവശ്യമാണ്. അല്ലെങ്കിൽ നിന്ന് പഴയ്ക്കാൻ പറ്റാത്ത ലെവലിലേക്ക് നമ്മൾ നമ്മളെ തന്നെ മഹാസാഗരത്തിലേക്ക് വലിച്ചെറിയുകയായിരിക്കും എന്ന് തോന്നുന്നു. പ്രണാമം.